കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ടുപടിയാക്കാൻ കൂടിയാണ് പ്രിയങ്കയെ മുന്നിൽ നിർത്തി പണം നയിക്കാനാണ് യു ഡി എഫ് നേതൃത്വം ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയ യു ഡി എഫിന് പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പ്രകടനം ആവർത്തിക്കാനായില്ല ഇടതുമുന്നണിക്ക് കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ലഭിക്കുകയും ചെയ്തു എന്നാൽ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ സാന്നിധ്യം യു ഡി എഫിനും കോൺഗ്രസിനും വലിയ ഗുണം ഉണ്ടാകും ആ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പ്രിയങ്ക കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വയനാട്ടിൽ നിന്ന് ജയിച്ചതെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനേറ്റ തിരിച്ചടി കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസിനായില്ല അതാണ് സത്യം ഇത്തവണ ദേശീയതലത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചതോടെ പ്രിയങ്കയുടെ സാന്നിധ്യം സംസ്ഥാന ഘടകത്തിലും ചലനം സൃഷ്ടിക്കും ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഉൾപ്പെടെയുള്ള കക്ഷികൾക്കുള്ളത് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും വന്ന സമവായം ബി ജെ പിയെ എതിർക്കാൻ വളരെ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ പ്രിയങ്കയ്ക്കുള്ള സ്വാധീനം വോട്ടായി മാറിയാൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായ വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കൂടുന്നതിൽ കുറച്ചൊന്നും യു ഡി എഫും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നില്ല ഭാവിയിൽ പ്രിയങ്കയുടെ സ്ഥിരം മണ്ഡലമായി വയനാട് മാറുകയും ചെയ്യും വയനാട് ഉപതെരഞ്ഞെടുപ്പിനൊപ്പം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കും വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുന്നത് മറ്റ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും അത് ഗുണം ചെയ്യും മാത്രമല്ല തൃശ്ശൂരിലെ തോൽവിയിലൂടെ പാർട്ടിക്കുണ്ടായ ആക്ഷേപം അത് പരിഹരിക്കാനും പ്രിയങ്കയുടെ സാന്നിധ്യം വഴിയൊരുക്കും ഒരു വർഷത്തേക്ക് സജീവ പൊതുപ്രവർത്തനമില്ലെന്ന നിലപാടിലാണ് തൃശ്ശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവരെ ആദ്യം പിന്തുണച്ചവരിൽ മുരളീധരനും ഉണ്ടായിരുന്നു പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും ആദ്യം പറഞ്ഞത് കെ മുരളീധരനായിരുന്നു ഇതിലെല്ലാം കോൺഗ്രസ്സിന് നേട്ടമാകുന്നത് സംസ്ഥാനത്തെ ബി ജെ പിക്ക് ചെക്ക് വയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അത് തടയാൻ സാധിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അതൊരു വലിയ ഗുണമാണ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് മൊത്തത്തിൽ പാർട്ടിക്കൊരു പൊതുജീവൻ